Hi friends, ellarkum kitchen lover's puthiya video like swagatham. Channel aadiyatta kaanungal subscribe cheyyuka. Appo nammal indu undakkan povunnathu kaada mutta roast aanu. Appo ini vendittu njan ida chatti la undakkan povunnathu chatti choodakkiyane shesham njan adilekku velichenna oichu koduthittunde. Appo ini nannayittu thalachu varumbo namukku adilekku first enne inji velutulli paste aanu njan cherthu kodukkunnathu. Appo adu nannayittu onnu urinju varanam nalla brown color right varanam adu varam kelaki koduthu koduka adini shesham njan adilekku oru savala arinjathu koodi cherthu koduthittunde appo adu namukku nannayittu onnu vaayitti edukkam adum brown color aagumbo namukku next step da kandile ingane ee color aayi varumbo namukku adilekku manjal podi cherthu kodukam enittu nannayittu onnu vaayitti edukkam മഞ്ഞപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ മാറി കിട്ടിയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കുകയാണ് ഇനി ഞാൻ ചേർക്കുന്നത് തക്കാളിയും പെരിഞ്ചീരകവുമാണ് പെരിഞ്ചീരകം ഞാൻ ആദ്യം ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ചേർക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടും അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ തക്കാളിയും വഴറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാട ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പുണ്ട് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതിയാവും ഇപ്പോൾ വഴറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താലും മതി അപ്പോൾ ഇനി നമുക്കൊന്ന് അടച്ചുവെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരും ഇതാ കണ്ടില്ലേ ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഗരം മസാല പൊടി പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഈ പൊടികളെല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ തീ ഒന്ന് കമ്മിയാക്കുന്നതായിരിക്കും നല്ലത് പൊടി കരിഞ്ഞു പോകാതെ നോക്കുക അപ്പോൾ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഞാൻ ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും പൊടി ഒന്ന് വേവാൻ വേണ്ടിയിട്ടുമാണ് അപ്പോൾ അതാ കണ്ടില്ലേ ആ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് വെള്ളം നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം റോസ്റ്റ് പരിവാക്കിയെടുക്കണം ഈ വെള്ളം ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടും കൂടിയാണ് അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി കാടമുട്ട വേവിച്ച് വെച്ച് തൊലി കളഞ്ഞു വെച്ചതുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കാടമുട്ടയെ ഒന്ന് അതിൽ മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കാടമുട്ട റോസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു